പാട്ടും മേളവും എല്ലാം ചേർന്നുള്ള ആട്ടവും ഒക്കെ വേണ്ടേ? അതൊക്കെ തിരുവോണ സദ്യയുണ്ടിരിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് വിളമ്പുകയാണ് ഇന്നത്തെ നമ്മുടെ സായാഹ്ന വാർത്തായാത്രയിൽ. ഓണനാളാണ്, ഓണം വൈകുന്നേരമാണ്. ഇനിയുള്ള 3 മണിക്കൂർ പാട്ടും മേളവും ആഘോഷവും നൃത്തവും എല്ലാം ചേർന്നുള്ള ഒരു കലാസന്ധ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടറിന്റെ തിരുവോണ വൈകുന്നേരത്തെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സ്വാഗതം. വൈബ് ഓണം വിത്ത് സുജയ പാർവതി. ഓണത്തിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ അത് ആ മേളത്തിന്റെ ആ ഒരു പൊളിയായിട്ടുള്ള താളം കൂടിയാണ്. ആ താളം ഇത്രയും നേരം നമുക്ക് തന്നതാരാണെന്ന് പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലായിക്കാണും. ഈ പച്ചക്കുപ്പായം, ഈ പച്ചക്കര കണ്ടു കഴിഞ്ഞാൽ അറിയാം അതാണ് പച്ചക്കൂട്ടം, ആട്ടം കലാസമിതി. അതിന്റെ നെടുന്തൂണായിട്ടുള്ള സനീഷ്, ഒപ്പം പ്രതീക്ഷ, എല്ലാവരും നെടുന്തൂണാണ് കേട്ടോ. എന്നാലും നമുക്ക് ഒരു തൂണിലങ്ങ് ഉറപ്പിക്കാം അല്ലേ. എന്താണ് ഈ ആട്ടം? ഈ തിരുവോണ ദിവസത്തിൽ ഒരു പെരുങ്കളിയാട്ടമാണ് തുടക്കത്തിൽ തന്നെ, ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ആട്ടം കലാസമിതി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നൃത്ത ചുവടുകളും എല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു ആട്ടം ചിട്ടപ്പെടുത്തിയത്? 26 വർഷമായി ഞങ്ങൾ ആട്ടംകലാസമയത്ത് തുടങ്ങി വെച്ചിട്ട്. 26-ാം വർഷമാണ്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, ഒത്തൊരുമ സ്നേഹം, കൂട്ടായ ആട്ടമാണ്, കൂട്ടായ ആട്ടം. ഇതിലാരാ ശരിക്കും ഈ സ്റ്റെപ്പൊക്കെ ഇടുന്നത്? എനിക്ക് പലപ്പോഴും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ സ്റ്റെപ്പ് ഇടുന്ന ആരാണെന്നൊന്ന് പരിചയപ്പെടുന്നത്. ആരാ അത്? ഇതിലിപ്പോൾ മേളം ലീഡ് ചെയ്യുന്നത് ശരത്താണ്. പിന്നെപ്പോൾ എല്ലാവരും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നത് കാരണം പരിപാടികളൊക്കെ കുഴപ്പമില്ല. എന്നാലും ഇതിലൊരു ഒരു കൊറിയോഗ്രാഫർ കാണുമല്ലോ. ഈ ഡാൻസ് കറക്റ്റാണ്, എല്ലാവരുടെയും ചുവട് പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ പോലെയാണ് കളിക്കുന്നത്. ഡാൻസുകൾ സെറ്റ് ചെയ്യുന്നത് ബിനോയ് എന്ന് പറയും. ഇലഞ്ഞിത്തറ മേളത്തിന് മേള പ്രമാണി ആരാണെന്ന് ചോദിച്ചാൽ മലയാളികൾ മൊത്തം പറയും. ഇവിടുത്തെ മേള പ്രമാണിയെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടണം. ശരത്ത്, മേള പ്രമാണി എങ്ങനെയാണ് ടീം പരിചയപ്പെടുത്തുന്നേ? മേള പ്രമാണിക്ക് ഒരു പെരുക്കം കൊടുത്താലോ. ആയിക്കോട്ടെ. എന്നാണ് ശരത്ത് ഇതിന്റെ ഒരു മേളത്തിന്റെ ഒരു സാരഥി ഏറ്റെടുത്തത്? ഞാനൊരു 6-7 കൊല്ലം തോന്നുന്നു. കറക്റ്റായിട്ട് 6 കൊല്ലം കൊണ്ട് ഈ മേളത്തിന്റെ കാര്യത്തില്. സാധാരണ നമ്മൾ ഈ ഓരോ താളം വായിച്ചു പോകുമല്ലോ. നിങ്ങളുടെ ഒരു ആട്ടം കലാസമിതിയുടെ ഒരു മേളത്തിന്റെ ചിട്ടവട്ടം എങ്ങനെയാ? ഇല്ലേ, നമ്മളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കുന്നതാണ് അത്. അങ്ങനെ ഒരാളൊരു ചെറിയത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ആളുകാരുണ്ടാക്കുക, അത് കൂടി യോജിപ്പിച്ചിട്ട് ഒരു കൊട്ടാക്കും. ഈ ശിങ്കാരി മേളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇലഞ്ഞിത്ര മേളത്തിനാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് പതികാലം, എങ്ങനെയാണ് കയറി കൊട്ടി കയറി വരുന്നതെന്ന്. ഇവിടെ പക്ഷേ എങ്ങനെയാണ് ചിട്ടവട്ടങ്ങൾ? ഞാൻ കേട്ടിട്ടുള്ളത് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ശിങ്കാരി മേള സാധാരണ കൊട്ടാറുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണോ? ഇല്ല, ഇതിലങ്ങനെ ചിട്ടകളൊന്നും ഇല്ല. അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, പിന്നെ കാണികളെ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കുക, അതാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഭാഗം ഏതാണ് മേളത്തിൽ? ഇത് വേണം എന്ന് ഈ ബുക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് സാധാരണ ആവശ്യപ്പെടുമല്ലോ, അങ്ങനെ ആവശ്യപ്പെടുന്ന പാട്ടേതാ? അതൊന്ന് വായിക്കാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അത് സിനിമയിലത്തെ മറ്റേ കുറച്ച് വൈറലായതാണ്, മറ്റേ ജാക്കി. അപ്പൊ സാഗർ ഏലിയാസ് ജാക്കി റിപ്പോർട്ടർ ഓണത്തിലും വരുന്നു. തുടങ്ങാം. ആ പേര് പറയുന്ന പോലെ കിട്ടില്ല എന്നൊരു മേളം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ മേളത്തിന്റെ ഒക്കെ ഒരു സംഘാടകനെ, ഒരാളെ നമ്മൾ കണ്ടു, സനീഷിനെ കണ്ടു, ഒരാളുകൂടെ ഉണ്ട്, പ്രതീഷ്. പ്രതീഷെ, 10-26 കൊല്ലമായി, ഒരു കൊല്ലം എത്ര ബുക്കിംഗ് ഉണ്ടാവും? കച്ചവടത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്നാണ്, പക്ഷെ എവിടെ തിരിഞ്ഞാൽ ഈ ആട്ട കലാസമിതിക്ക് ബുക്കിംഗ് ആണല്ലോ. ഇത് എങ്ങനെ സാധിക്കുന്നു? ഒരു കൊല്ലം എത്ര മേളത്തിന് പോകും? ഒരു 365 ദിവസമേ ഉള്ളൂ. അതെ അതെ, ഞങ്ങൾ ഒരു ഉത്സവ പ്രോഗ്രാമുകളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം 2 പ്രോഗ്രാം വരെ ചെയ്യും. പിന്നെ ഈ ഫ്യൂഷൻ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ട്, അപ്പൊ അതടക്കം 200 രൂപ.
പ്രോഗ്രാം. ഈ തേക്കിൻകാടൊക്കെ ഫ്യൂഷൻ സ്റ്റേജ് ഷോ ഇപ്പൊ ഈ ഓണക്കാലത്ത് ചെയ്തതൊക്കെ ഭയങ്കര ഹിറ്റ് ആണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഇന്നിപ്പോ വൈറലാണ്. തീർച്ചയായിട്ടും കുറെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഷോയും. ഈ വിളിക്കുന്ന, അതായത് ഈ സംഘാടകര് വിളിക്കുമല്ലോ, വിളിക്കുന്നവരുടെ ഡിമാൻഡ് അനുസരിച്ചാണോ അതോ നിങ്ങൾ ഇന്നതാണ് ചെയ്യുന്നതെന്ന് പറയുകയാണോ? അല്ല, അവര് ഞങ്ങളുടെ വൈറൽ വീഡിയോസ് കണ്ടിട്ട് ഇന്നതാന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ആണെങ്കിൽ ഫ്യൂഷൻ, ചെണ്ടമേള ആണെങ്കിൽ ചെണ്ടമേള, ശിങ്കാരിമേള ആണെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് അവര് സംഘാടകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിട്ടുള്ളത്. അതായത് ഏത് തരത്തിലെ മേളം വേണം അല്ലെങ്കിൽ ഏത് പാട്ട് വേണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ല, അത് ഓരോ ഇപ്പോൾ ഫ്യൂഷൻ ആണെങ്കിൽ പാട്ടുകൾ മാത്രമാണല്ലോ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഓൾറെഡി അവതരിപ്പിക്കുകയാണ്. ശിങ്കാരി മേളത്തിൽ ഇങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികൾ, പുതിയ സാഗർ ജാക്കി പോലത്തെ കുറേ കുട്ടികൾ. അടുത്ത വെറൈറ്റി, അത് ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്, റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് ഓണസമ്മാനമായിട്ട് കൊടുത്താൽ നിങ്ങളുടെ വക ഒരു തിരുവോണം ഗിഫ്റ്റ് ഏതായിരിക്കും? അത് ഒരു കുട്ടുകൂട്ടം. അതായത് ഈ മേളവും ഡാൻസും കൂടെ, സാധാരണ നമുക്ക് ഈ ഡാൻസ് ചെയ്യാൻ തന്നെ വലിയ പാടാണ്, അതിൻ്റെ കൂടെ ഈ മേളവും എല്ലാം ചേർത്തുള്ള ഇതെങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇത് പ്രാക്ടീസ് സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയ് തൊട്ട് ഒരു ആഗസ്റ്റ് തുടക്കം വരെയാണ് കിട്ടുള്ളത്. പിന്നെ ഓണപ്പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു മാസമാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ചിട്ടവട്ടത്തിൽ നല്ല ഗംഭീര വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ആ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോവാണ് ആ മേളത്തിൽ. ഇനിയിപ്പോൾ വട്ടത്തിൽ നിരന്നും ഒക്കെ ആയിട്ട് പല പല ലൊക്കേഷനിൽ മാറ്റി മാറ്റി നമുക്കത് പിടിച്ചാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി മേളം വരുന്നുണ്ട്, അപ്പോൾ അങ്ങ് ആസ്വദിച്ചാട്ടെ. ും കാലമായി തുമ്പൂവിൽ ചേരിൽപ്പെട്ടു ചുറ്റും.